വെറുംപാട്ടം, മനവക, കാണം ഭൂമികൾ ജന്മമാക്കി മാറ്റുന്ന സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും സർക്കാർ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും INTUC റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ജന്മാവകാശം ലഭിക്കുന്നതിനുള്ള കാലതാമസം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം TCV നൽകിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അസോസിയേഷൻ. ജില്ലയിൽ മാത്രം 50,000-ത്തിലധികം പേർ ജന്മാവകാശത്തിനായുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വർഷങ്ങൾ കാലതാമസമെടുക്കുന്ന സാഹചര്യം സാധാരണക്കാരോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഭൂമികൾ ജന്മമാക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് സർക്കാരും ജില്ലാ ഭരണകൂടവും അടിയന്തരവും ക്രിയാത്മകമായ നടപടി സ്വീകരിക്കണമെന്ന് INTUC റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോജു ഇയനം TCVയോട് പറഞ്ഞു. 3, 4, 5 വർഷം വരെ കാലതാമസം ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ അപേക്ഷ വയ്ക്കുന്ന വ്യക്തികൾ മരണപ്പെട്ടിട്ട് പോലും ജന്മം കിട്ടാത്തൊരു സാഹചര്യമാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. താലൂക്ക് ഓഫീസിലും അതുപോലെ ഇതിൻ്റെ വേണ്ടപ്പെട്ട എല്ലാ ഓഫീസുകളിലും 50,000-ത്തിൽ കൂടുതൽ അപേക്ഷകളാണ് കിട്ടിക്കെടുക്കുന്നത്. ഇതിന് ഉചിതമായൊരു തീരുമാനം സർക്കാരിൻ്റെ വശത്ത് നിന്ന് പെട്ടെന്നുണ്ടായേക്കണം, അല്ലെങ്കിൽ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് INTUC തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പുറവക അവകാശം ജന്മാവകാശത്തിന് തുല്യമാണെന്ന് സർക്കാർ ഉത്തരവിറക്കിയതുപോലെ മനവക, വെറുംപാട്ടം, കാണം ഭൂമികൾക്ക് ജന്മാവകാശം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയാൽ 10,000-ങ്ങളുടെ ദുരിതത്തിന് ഒറ്റയടിക്ക് പരിഹാരം കാണാനാകുമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VA സുധീർ അഭിപ്രായപ്പെട്ടു. 5 വർഷം മുമ്പ് പുറവക അവകാശത്തിന് ജന്മാവകാശമായി കണക്കാക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവസ്വം ഭൂമികളും മനക്കാരുടെ ഭൂമികളും ഒരു അടിയന്തര ഉത്തരവിലൂടെ ജന്മാവകാശമായി പ്രഖ്യാപിച്ച് ജന്മിത്തം അവസാനിച്ച് നമ്മുടെ കേരളത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.